കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയെ കുറിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച്, കേരള മോഡൽ അത്രയും സൂപ്പർ ആണ്, എന്താണ് സംശയം അതിനകത്ത്? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട സംഭവമാണ്. നമ്മൾ ബാക്കി സ്റ്റേറ്റ്സിൽ പോകുമ്പോഴത്തേക്കും ഇപ്പം നമ്മളൊരു എന്താണ് ഇലക്ഷൻ ഒബ്സർവറായിട്ട് പോകുമ്പോൾ വി ഹാവ് ടു സ്റ്റേ ഫോർ അറൗണ്ട് 20 to 25 days, അല്ലെങ്കിൽ അറൗണ്ട് എ മന്ത്. അപ്പോൾ അവിടെ നമ്മൾ ലൈക്ക് വി മൂവ് അറൗണ്ട് എക്സ്റ്റെൻസീവ്ലി. ഇപ്പോൾ ഒരു 6-7 അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസി ആയിരിക്കും, ഇപ്പോൾ അസംബ്ലി ഇലക്ഷൻ ആണെങ്കിൽ ഒരു ഒബ്സർവർ ഉള്ളത്. അപ്പം അതെന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഏരിയ ആയിരിക്കും. നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ ഡിസ്ട്രിക്ട്സ് ആർ ബിഗ്. സോ അപ്പോൾ അങ്ങനെ ഒരു ഉള്ളതുകൊണ്ട് നമ്മൾ നേരിട്ട് കണ്ടാണ്. കാരണം ഈ ഈ ബൂത്ത് എന്ന് പറയുന്നത് ഇൻവേരിയബിളി ദേ വിൽ ബി ലൊക്കേറ്റഡ് ഇൻ സ്കൂൾസ് 90% ഓഫ് ദ ടൈം, അല്ലേ? അപ്പം നമ്മൾ അവിടുത്തെ സ്കൂളിൻ്റെ അവസ്ഥ നേരിട്ട് കണ്ടതാണ്. ഇവിടുത്തെ സ്കൂൾസും അവിടുത്തെ സ്കൂൾസും തമ്മിൽ ദർ ഇസ് നോ കമ്പാരിസൺ അറ്റ് ഓൾ. പിന്നെ എൻ്റെ ഇപ്പം ഞാൻ താമസിക്കുന്ന ട്രിവാൻഡ്രം ശാസ്ത്രമംഗലത്താണ്. ശാസ്ത്രമംഗലത്ത് ഞാൻ ബെവ്കോ MD ആയിരുന്നപ്പോഴത്തേക്കും ബെവ്കോ എന്നൊരു 5 lakh CSR ഫണ്ട് നമ്മുടെ MLA ശ്രീ VK പ്രശാന്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ ഈ സ്കൂളിന് വേണ്ടിയാണ് ചിലവാക്കിയത്, ശാസ്ത്രമംഗലം LP സ്കൂൾ. ശാസ്ത്രമംഗലം LP സ്കൂളിൻ്റെ ഈ റെനോവേഷൻ പരിപാടി ഉദ്ഘാടനത്തിന് ഞാൻ പോയതാണ്. അവിടുത്തെ സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെ കണ്ട, എൻ്റെ മകൻ പഠിക്കുന്ന പ്രൈവറ്റ് സ്കൂളിനേക്കാൾ ബെറ്റർ ക്ലാസ് റൂംസാണ് അവിടെ ഉള്ളത്. ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ പോയി നോക്ക്. ഞാനിത് നേരിട്ട് കണ്ടതാണ്. എൻ്റെ മകൻ പഠിക്കുന്ന പ്രൈവറ്റ് സ്കൂളിനേക്കാൾ ബെറ്റർ ക്ലാസ് റൂമാണ് ശാസ്ത്രമംഗലം LP സ്കൂളുള്ളത്. ആ വർഷം ഏകദേശം 150 പുതിയ അഡ്മിഷനും വന്നിട്ടുണ്ട് അവിടെ. സോ ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ക്വാളിറ്റി ഓഫ് സ്കൂൾസ് ആർ മച്ച് മച്ച് ബെറ്റർ, അതിനകത്ത് ഒരു സംശയമില്ല. ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളതാണ്. സ്കൂളും കോളേജ് എഡ്യൂക്കേഷൻ എല്ലാം മച്ച് മച്ച് ബെറ്ററാണ്. കാരണം ഇവിടെ അക്സസിബിലിറ്റി ഉണ്ട്. അതിപ്പോൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താണ് ക്രിസ്ത്യൻ മിഷണറീസ് വന്ന് സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈവൻ 100 years back എൻ്റെ അച്ഛൻ്റെ അമ്മ ഒരു ഇംഗ്ലീഷ് മീഡിയം കോൺവെൻറ് സ്കൂളാണ് പഠിച്ച കൊല്ലത്ത്, സെൻറ്റ് ജോസഫ്സ് എന്ന് പറഞ്ഞത്. 100 years back ബാക്കി സംസ്ഥാനങ്ങളിൽ എവിടെയാണ് സ്കൂളുകൾ ഉണ്ടായിരുന്നത്? ഇവിടെ ക്രിസ്ത്യൻ മിഷണറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്കൂൾ ആസ് വെൽ ആസ് കോളേജ് ലെവലിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് കൊണ്ടുവന്നുണ്ട് സൊസൈറ്റിയിൽ. അപ്പോൾ അത് കാരണമാണ് ഇപ്പം സി നമ്മൾ ഒരു കാര്യം നോക്കുക, ഗാന്ധിജി എവിടെയാണ് പഠിച്ചത്? ഗാന്ധിജി നെഹ്റു എവിടെയാണ് പഠിച്ചത്? സുഭാഷ് ചന്ദ്രബോസ് എവിടെയാണ് പഠിച്ചത്? സി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഫോറിൻ എഡ്യൂക്കേറ്റഡ് ആണ്. അവരൊക്കെ 100 മുമ്പ് പോയവരാണ്. അതിനകത്ത് ഡോക്ടർ അംബേദ്കർ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ ബാക്കി എല്ലാവരും ഈ വളരെ സമ്പന്നമായ ജന്മി ജമീന്ദാർ അല്ലെങ്കിൽ ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോയ ആൾക്കാരാണ്. അവർ തിരിച്ചു വന്ന് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി അതുപോലെ തന്നെ പല പല ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങി ചെയ്തു. ഇന്ന് 100 ശേഷം കേരളത്തിൽ നിന്ന് സാധാരണക്കാരൻ്റെ മക്കൾ എഡ്യൂക്കേഷൻ പോവുകയാണ്. അതിനെന്താണ് ഒരു കുഴപ്പം? ഇവിടെ ആരാണ് ആദ്യമായിട്ട്, അല്ല മറ്റേ ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് CS ശങ്കർ, ചേറ്റൂർ ശങ്കർ എന്നങ്ങൾ, അദ്ദേഹം ഇംഗ്ലണ്ട് എഡ്യൂക്കേറ്റഡ് അല്ലേ? നമ്മുടെ ട്രിവാൻഡ്രം MP ശ്രീ ശശി തരൂർ, അദ്ദേഹം ഇംഗ്ലണ്ട് എഡ്യൂക്കേറ്റഡ് അല്ലേ? ഇംഗ്ലണ്ടിൽ നിന്ന് ആൾക്കാർ അമേരിക്കൻ യൂണിവേഴ്സിറ്റി, യേയിൽ, ഹാർവാർഡ്, ഓക്സ്ഫോർഡ്, ഓക്സ്ഫോർഡല്ല ഹാർവാർഡിലും വാർട്ടണിലൊക്കെ പോകുന്നില്ലേ? അമേരിക്കയിൽ നിന്ന് തിരിച്ച് ഓക്സ്ഫോർഡും കേംബ്രിഡ്ജിലേക്കും വരുന്നില്ലേ? കാരണം എന്തുകൊണ്ടാണ്? അതൊരു ആഗോള പ്രതിഭാസമാണ്. പക്ഷെ കേരളത്തിൽ നിന്ന് സാധാരണക്കാരൻ്റെ മക്കൾ 100 ശേഷം പുറത്ത് വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ ഇവിടെ എന്തോ പൊട്ടി വീഴുന്നു പറഞ്ഞ് ഉള്ള ഒരു പ്രചരണമാണ്. ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിലുള്ള നിങ്ങൾ 90% സിവിൽ സർവീസ് ഓഫീസേഴ്സിനെ എടുത്ത് നോക്കൂ, ഇൻക്ലൂഡിങ് ഞാൻ, IAS, IPS, IFS, പിന്നെ സെൻട്രൽ സർവീസിലുള്ള 90% ആൾക്കാരും കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ച് ഈ ജോലിക്ക് കയറിയവരാണ് അല്ലേ? പിന്നെ നമ്മൾ ISRO ചെയർമാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീ സോമനാഥ് സർ, അദ്ദേഹം കേരളത്തിലാണ് പഠിച്ചത്. നമ്മുടെ മെഡിക്കൽ കോളേജസിലും എഞ്ചിനീയർ നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും എല്ലാം വേൾഡ് ക്ലാസ് ഫെസിലിറ്റി നമുക്ക് തരുന്നവരെല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെ പഠിച്ചതാണ്. അപ്പോൾ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ മികച്ചതല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? 100 മുമ്പ് ആൾക്കാർ പോയപ്പോ അവിടെ ആർക്കും പ്രശ്നമില്ല. കാശുകാരന്റെ മക്കൾ മാത്രം ഫോറിൻ കൺട്രിയിൽ പോയി പഠിച്ചാൽ മതി എന്നാണോ നിങ്ങൾ പറയുന്നത്? സാധാരണക്കാരന്റെ മക്കൾ പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാവുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ, ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി എത്ര വർഷമായി തുടങ്ങിയിട്ട്?
200 years ആയിട്ടില്ല, ഒരു യൂണിവേഴ്സിറ്റി പോലും ഇന്ത്യയിൽ 200 years ആയിട്ടില്ല. ഏകദേശം 1857 തോന്നുന്നു യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട, യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്, യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ തുടങ്ങിയത്. അത് കഴിഞ്ഞ് കുറച്ച് വർഷം 1875 തോന്നുന്നു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. ഞാൻ പണ്ട് സിവിൽ സർവീസിന് പഠിച്ച ഓർമ്മ വെച്ച് പറയുകയാണ്. അപ്പം ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ ഒരെണ്ണം പോലും 200 തികഞ്ഞിട്ടില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നാണ് തുടങ്ങിയത്? 1067. കേംബ്രിഡ്ജ് എന്നാണ് തുടങ്ങിയത്? 1167, 100 കഴിഞ്ഞിട്ട്. അപ്പം ഈ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും 800-900 വർഷങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ്. അതുകൊണ്ട് ലോകത്തുനിന്ന് എല്ലാ സ്ഥലത്തുനിന്നും അവിടെ കുട്ടികൾ പോകുന്നു. അതേപോലെ യേൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് എന്നാണ് തുടങ്ങിയത്? 1600. കാരണം 1498 ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് ആണ് അവിടെ ഈ എഡ്യൂക്കേഷൻ ഭൂമി യൂണിവേഴ്സിറ്റീസ് വന്നത്. അത് 1600 ഈ യൂണിവേഴ്സിറ്റി തുടങ്ങി. അതും ഏകദേശം ഇപ്പം എത്ര വർഷമായി? 400 കഴിഞ്ഞു. ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റിയും 200 മുകളിൽ ആയിട്ടില്ല. അപ്പൊ പിന്നെ നാച്ചുറലി ആ ഒരു ഹെഡ് സ്റ്റാർട്ട് അവർക്ക് കിട്ടുമ്പോൾ ആ ക്വാളിറ്റി വ്യത്യാസം വരും. ക്വാളിറ്റി ഉള്ള സ്ഥലത്ത് നമ്മുടെ സാധാരണക്കാർ പോകുമ്പോൾ എന്താണ് ഇവിടെ ആൾക്കാർക്ക് പ്രശ്നം എന്ന് മനസ്സിലാവില്ല. 100 മുമ്പ് ജന്മി കുടുംബത്തിൽ നിന്ന് ആൾക്കാർ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പോയി പഠിച്ച് അവർ തിരിച്ചു വന്ന് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. തിരിച്ചു വന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നും നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം ഫോറിൻ എഡ്യൂക്കേറ്റഡ് അല്ലേ? അത് പറയുന്നത് തെറ്റാണ്. കാരണം കേരളത്തിലേക്ക് വരുന്ന ആനുവൽ ഫോറിൻ റെമിറ്റൻസിന്റെ ഫിഗേഴ്സ് എത്രയാണെന്ന് അറിയോ? സി 165,000 ആണ് ഈ കേരളത്തിലേക്ക് ഒരു വർഷം വരുന്നത്. ഈ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ഇവിടുന്ന് പുറത്തുപോയി പഠിച്ച് ഉള്ള കുട്ടികളും നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, നേഴ്സസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഗൾഫിൽ GCC കൺട്രീസിൽ പോകുന്നവർ. സി GCC കൺട്രീസിൽ 70s പോയ മെജോറിറ്റിയും സെമി സ്കിൽഡ് വർക്കേഴ്സ് ആയിരുന്നു. പക്ഷെ അവർ അന്ന് ഇവിടെ അവർക്ക് ഗവൺമെൻറ് ഇല്ലെങ്കിൽ ഈ മിഷനറി സ്ഥാപനങ്ങളും ഒരുപാട് സ്ഥാപനങ്ങൾ വഴി എഡ്യൂക്കേഷൻ അക്സസിബിൾ ഉള്ളതുകൊണ്ടാണ് അവർക്ക് പോകാൻ പറ്റിയത്. ഇല്ലെങ്കിൽ അവരിവിടെ ബാക്കി സംസ്ഥാനങ്ങളിലെ പോലെ കൂലിപ്പണിയെടുത്ത് അടിമകളായി കിടന്നേനെ. അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി, ആ ജനറേഷൻ പോയി. അവരുടെ അടുത്ത തലമുറ ഇന്ന് ബെറ്റർ കരിയറിലാണ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ഇല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസ് ആയിട്ട് അവർ ലോകത്തിൻ്റെ പല ഭാഗത്തും പോകുന്നു. സി ഇന്ന് ഇതെന്ന് പറയുന്ന ഒരു ആഗോള പ്രതിഭാസമാണ്, അല്ലാതെ ഇന്ത്യയിലോ കേരളത്തിലോ മാത്രം സംഭവിക്കുന്ന സംഭവമൊന്നുമല്ല. പിന്നെ കേരളത്തിൽ 3.5 crore ജനങ്ങളാണുള്ളത്. ഇവിടെ നിന്ന് 10 lakh പേര് പോലെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പല യൂറോപ്യൻ രാജ്യങ്ങളും 70-80 lakh ആണ് പോപ്പുലേഷൻ. അപ്പം ഈ 3.5 crore ജനങ്ങളുള്ള സ്ഥലത്ത് നിന്ന് ഇവിടെ കുട്ടികൾ പോകുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ളത് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. സി ഇറ്റ് ഇസ് എ ഗ്ലോബലൈസ്ഡ് വേൾഡ്, ഇറ്റ് ഇസ് എ ഗ്ലോബൽ ഫിനോമിനൻ. ഇത് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് ആൾക്കാർ പോകുന്നില്ലേ? ജപ്പാനിൽ നിന്ന് പോകുന്നില്ലേ? ചൈനയിൽ നിന്ന് പോകുന്നില്ലേ? ഇപ്പം തിരിച്ച് ഇപ്പം നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ച് കേരളത്തിലേക്ക് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും ബാക്കി കൺട്രീസിൽ നിന്നും ഇവിടെ കുട്ടികൾ എത്ര വരുന്നു അവർ അതെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴത്തേക്കും അവിടെ ആഫ്രിക്കക്കാർ കിടന്ന് കരയുന്നുണ്ടോ ഈ ഞങ്ങളുടെ കുട്ടികൾ പോകുന്നതേ പോലും? ഇവിടെ മികച്ച വിദ്യാഭ്യാസവും മികച്ച യൂണിവേഴ്സിറ്റീസ് ഉള്ളതുകൊണ്ടാണ് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ടും കുട്ടികൾ വരുന്നുണ്ട്. സി ഒരു ഗ്ലോബലൈസ്ഡ് സൊസൈറ്റിയിൽ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് മാൻ പവർ ഇതെല്ലാം സാധാരണമാണ്. അതിനെ അൺനെസസറി ആയിട്ട് നമ്മളിത് ഇങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യം ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് 100 മുമ്പേ ആൾക്കാർ ഇവിടെ പഠിക്കാൻ പോയിട്ടുണ്ട് ഇംഗ്ലണ്ടിലെല്ലായിടത്തും. അത് എത്ര വലിയ കാര്യം? അതാണ് ഞാൻ പറഞ്ഞത്. സി 3.5 crore ജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ യൂറോപ്പിലെ കണക്കെടുത്ത് നോക്കൂ, 3.5 crore ജനങ്ങളുള്ള എത്ര രാജ്യമാണ് യൂറോപ്പിലുള്ള? എത്ര രാജ്യങ്ങളാണ് ഉള്ളത് പറയൂ. 1-2 ഉള്ളൂ, ജർമ്മനി കാണുമായിരിക്കാം അല്ലേ, പിന്നെ UK യുണൈറ്റഡ് കിങ്ഡം ആസ് എ ഹോൾ ചിലപ്പം കാണുമായിരിക്കാം പോപ്പുലേഷൻ, എനിക്ക് എക്സാക്ട് അറിഞ്ഞോളാം. പക്ഷെ ബാക്കി എല്ലാം 1 crore താഴെ പോപ്പുലേഷനാണ്. അവിടുന്ന് ആൾക്കാർ അമേരിക്കയിലേക്ക് പോകുന്നില്ല ബെറ്റർ പ്രോസ്പെക്ട്സ് കിട്ടുമ്പോൾ. ഇപ്പം ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു, അപ്പം ഇത് എന്തുകൊണ്ട് അവിടെ ആപ്ലിക്കബിൾ അല്ല?
അപ്പോൾ നിങ്ങളിപ്പോൾ ഒരാൾക്ക് പുറത്തു പോയി പഠിക്കണമെന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ അവരെ തടയുന്നത്? 100 വർഷം മുമ്പ് ഇവിടെ ജന്മി കുടുംബത്തിൽ നിന്നും വലിയ വലിയ സമ്പന്ന കുടുംബങ്ങളിൽ നിന്നും അവരുടെ മക്കൾ ലണ്ടനിലും ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും പഠിക്കാൻ പോയി. ഇന്ന് സാധാരണക്കാരൻ്റെ മക്കൾ പുറത്തു പോകുമ്പോഴാണ് എന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട് ലോകത്തിൻ്റെ പല പല ഭാഗത്തും. അവർ കാരണം എന്തുകൊണ്ടാണ് 1000 വർഷമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയും ഇപ്പോൾ ഈ ഇടയ്ക്ക് തുടങ്ങിയ ഒരു ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിനെ കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും കഴിഞ്ഞ 800-900 വർഷങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റീസാണ്. അതുപോലെ തന്നെ ഹാർവാർഡ്, യേൽ, ഐവി ലീഗ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ കഴിഞ്ഞ 400-500 വർഷമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസാണ്. അല്ല, 600 വർഷം അല്ലെങ്കിൽ 400 വർഷമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസാണ്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവർ ആ ഒരു പൊസിഷൻ അച്ചീവ് ചെയ്താണ് നാച്ചുറലി അവിടുത്തെ അങ്ങോട്ടേക്ക് ആൾക്കാർ പോവും. പക്ഷെ എന്നും പറഞ്ഞ് നമ്മുടെ യൂണിവേഴ്സിറ്റീസ് മികച്ചതല്ലെന്നല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റീസിലേക്കും ഫോറിൻ കൺട്രീസിൽ നിന്ന് പിള്ളേർ വരുന്നില്ലേ. ഇവിടെ ഉള്ള എത്രയോ പ്രഗത്ഭർ ഇവിടെ പഠിച്ചവരാണ്. ഞാൻ പറഞ്ഞില്ല, എക്സാമ്പിൾ ഐ എസ് ഒ ചെയർമാൻ ഇൻക്ലൂഡിങ് എല്ലാവരും, നമ്മുടെ ചീഫ് സെക്രട്ടറി, നമ്മുടെ സിവിൽ സർവീസിലുള്ള 90% ആൾക്കാരും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. അപ്പം എങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ കുട്ടികൾ വരുന്നുണ്ടല്ലോ ഇപ്പോഴും. 90% സിവിൽ സർവീസിലും കേരളത്തിലുള്ള മലയാളികൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരാണ്. അപ്പം എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇവിടുത്തെ വിദ്യാഭ്യാസം മികച്ചതല്ലെന്ന്? ഒരിക്കലും പറയാൻ പറ്റില്ല.